പ്രാർത്ഥിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വിശുദ്ധ ബൈബിളിൽ നാം ഇപ്രകാരം കാണുന്നു, യഹോവ നിന്നെ രോഗശയ്യയിൽ താങ്ങും, ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നു. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയുമില്ല. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലെ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വ്യാകുലപ്പെട്ട് കഴിയുന്ന നിരവധി പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ മുൻപിലുള്ളത്. ഇവർക്ക് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് റെവറൻ ഫാദർ തോമസ് വർഗീസാണ്. സഭയുടെ വിവിധ സേവന മേഖലകളിലും ശുശ്രൂഷ രംഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. ഇമ്പമാർന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ള ബ്രദർ ബെന്നി മാത്യുവിൻ്റെ സാന്നിധ്യവും നമുക്ക് ആനന്ദം പകരുന്നു. പ്രാർത്ഥന ഒരു ഭക്തൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യ ഘടകമാണ്. പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. വീണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണല്ലോ. ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നാം ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുക, ഹൃദയ ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രേ വിത്ത് പാഷൻ എന്ന് പറയാം. എന്താണ് ഈ ഹൃദയഭാരം? ഈ ഹൃദയഭാരം പരിശുദ്ധാത്മാവിനാൽ ഉളവാക്കപ്പെട്ട ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അഥവാ മറ്റുള്ളവരുടെ വേദനകൾ കാണുമ്പോൾ ഒരു ഭാരം നമ്മെ അലട്ടുന്നു. അതാണ് ഈ ഹൃദയഭാരമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ അലട്ടുന്ന ഒരു ഹൃദയഭാരം പരിശുദ്ധാത്മാവ് തരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഭാരത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളും. അതിന് നെഹെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ജനത കഷ്ടത അനുഭവിക്കുന്നത് ഈ പ്രവാചകൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം ഭാരപ്പെട്ട് സ്വന്തം വികാരങ്ങളും മുഖഭാവങ്ങളും ഒന്നും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കും ഇത് സംഭവിക്കാം. നമ്മുടെ വികാരങ്ങളെ ചിലപ്പോൾ നിയന്ത്രിക്കാൻ കഴിയില്ല, മുഖഭാവത്തെ അതറിയാം, ചിലപ്പോൾ കരഞ്ഞെന്നിരിക്കും, കണ്ണുനീര് വന്നിരിക്കും, അങ്ങനെ പ്രാർത്ഥിച്ചെന്നിരിക്കും. അതാണ് ഈ ഭാരത്തോടുകൂടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനെന്താണ് ചെയ്യേണ്ടത്? ആദ്യമേ ദൈവമേ, എനിക്ക് ഈ ഹൃദയഭാരത്തെ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ആ ഹൃദയഭാരം തരും. ഇന്നും വളരെയധികം പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. ഈ ഹൃദയഭാരത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ദൈവം തീർച്ചയായിട്ടും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഉയർത്തിടും എൻ്റെ കൈകൾ, തുണ അരുളും വൻകിരി, ഉയർത്തിടും ഞാൻ കങ്ങൾ, തുണയരുളും വൻകിരി, എൻ സഹായം വാനം ഭൂമി, അഖിലം വാഴും യഹോവയിൽ, എൻ സഹായം വാനം ഭൂമി, അഖിലം വാഴും യഹോവയിൽ, ഉയർത്തിടും ഞാൻ എൻ്റെ കൈകൾ, തുണയരുളും വൻകിരി. പഠനത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാൻ ആലപ്പുഴയിൽ നിന്ന് മറിയാമ്മ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൻ പ്ലസ് ടുവിന് പഠിക്കുന്നു. പഠിക്കാൻ ഭയങ്കര മടിയാണ്.
നന്നായി പഠിക്കുന്നതിനും ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിനും വേണ്ടി ആത്മീയയാത്ര പ്രയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. തൊടുപുഴയിൽ നിന്ന് എലിസബത്ത് അറിയിച്ചിരിക്കുന്നു, എൻ്റെ മകൾ നേഴ്സിംഗ് പഠിക്കുന്നു, അവൾക്കിപ്പോൾ അലർജി രോഗവുമുണ്ട്, അതുമൂലം ഒന്നും പഠിക്കുവാൻ കഴിയുന്നില്ല. മകളുടെ അലർജി രോഗം സൗഖ്യമാകുന്നതിനും പഠനത്തിൻ്റെ അനുഗ്രഹത്തിനും വേണ്ടി പ്രയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ റാന്നിയിൽ നിന്ന് ജോളി മകൾക്ക് വേണ്ടിയും എറണാകുളത്തു നിന്ന് ഷൈനി മകനു വേണ്ടിയും കണ്ണൂരിൽ നിന്ന് ചാന്ദിനി മകൾക്ക് വേണ്ടിയും തിരുവല്ലയിൽ നിന്ന് വിജി തിരുവല്ലയിൽ നിന്ന് ബീന മകൾക്ക് വേണ്ടിയും പാലക്കാട് നിന്ന് സുധ ഇവർക്കെല്ലാം വേണ്ടി ഇവരുടെ എല്ലാം മക്കളുടെ പഠനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ വായിച്ചു കേട്ടത് മുഴുവൻ തൻ്റെ മാതാവ് മകൾക്ക് വേണ്ടി മകനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്ന കത്തുകളാണ്. ഒരു മാതാവ് ഇങ്ങനെയാണ് എഴുതിയത്, പഠിക്കുവാനായിട്ട് ബുദ്ധിജ്ഞാനം കൊടുക്കുകയും നല്ല കൂട്ടുകെട്ട് കൊടുക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. അതെ, നമ്മുടെ മാതാപിതാക്കന്മാരെ വളരെയധികം അലട്ടുന്ന ഒരു സംഗതിയാണത്. തീർച്ചയായിട്ടും നാം പ്രാർത്ഥിക്കണം. ഒന്ന്, ബുദ്ധി കൊടുക്കുന്നതോടൊപ്പം നല്ല കൂട്ടുകെട്ട് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നറിഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. കുടുംബ പ്രാർത്ഥനയിൽ അവരെ ഇരുത്തി പ്രാർത്ഥിപ്പാനും അതിൽ പങ്കെടുപ്പാനും പഠിപ്പിക്കുക. ആ സമയം പഠിക്കുന്നത് നിർത്തിയിട്ട് മൊബൈൽ ഓഫ് ചെയ്തിട്ട് ടി വി ഓഫ് ചെയ്തിട്ട് വട്ടത്തിലിരുന്ന് കഴിയുമെങ്കിൽ നിലത്ത് ഇരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കുക. ഞാനിത് പറയുന്നത് ഞങ്ങളെ അങ്ങനെയാണ് പഠിപ്പിച്ചത് ചെറുപ്പത്തിൽ. അതുകൊണ്ടാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രായമുള്ളവരെല്ലാം ഇപ്പം തലയാട്ടുന്നത് എനിക്ക് കാണാം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറകളെ ദൈവം തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ 119 സങ്കീർത്തനം 144 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിൻ്റെ സാക്ഷ്യങ്ങൾ എന്നേക്കും നീതിയുള്ളവ, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണമേ. ഈ സങ്കീർത്തനക്കാരൻ ആരോടാണ് ബുദ്ധി ആവശ്യപ്പെടുന്നത്? തന്നെ സൃഷ്ടിച്ച പിതാവാം ദൈവത്തോട്. ഇതൊരു മോഡലായിരിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും ബുദ്ധി ഇല്ലാതെ വരുമ്പോൾ ബുദ്ധി നമുക്ക് വാങ്ങിക്കാനൊക്കില്ല എന്നുള്ളതാണ് സത്യം. കുറച്ചൊക്കെ വായിച്ചും കണ്ടും ഒക്കെ മനസ്സിലാക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ പരിജ്ഞാനം എന്ന് പറയുന്ന ബുദ്ധി തരുന്നൊരു ദൈവമാണ്. ദൈവം തന്നാൽ അത് തന്നത് തന്നെ. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ബുദ്ധിയും ജ്ഞാനവും ഈ തിരിച്ചറിവും നന്മതിന്മകളെ തിരിച്ചറിയുവാനുള്ള കഴിവ് കൊടുക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. ഭയപ്പെടേണ്ട, ഈ ദൈവം പ്രാർത്ഥന കേൾക്കും. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത്ഭുതത്തെ ചെയ്ത ദൈവമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിച്ച ദൈവമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അന്വേഷിക്കും. ഭയപ്പെടേണ്ട, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കലും ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. തീയിൽ കൂടി നടന്ന നീ വന്നു പോകുമോ? പെരുവെള്ളങ്ങൾക്കു നിന്നെ മുക്കാൻ കഴിയുമോ? ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നെ താ. ശാശ്വത ഭുജങ്ങള മാറൂടണച്ചിടും ഈ സ്നേഹ സ്വരൂപൻ എന്നാത്മസ്നേഹിതൻ, ഈ സ്നേഹ സ്വരൂപൻ എന്നാത്മസ്നേഹിതൻ. ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് ഞങ്ങളോട് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ പിതാവാം ദൈവമേ, പ്രാർത്ഥിക്കുന്ന അമ്മയപ്പന്മാരുടെ മക്കളായി ജനിക്കുവാൻ ഞങ്ങൾക്കൊക്കെ ലഭിച്ച ഭാഗ്യത്തിനായി സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരായിട്ടുള്ള ഞങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും പറയുവാൻ കഴിയും, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നൊരമ്മയായിരുന്നു, എൻ്റെ പിതാവ് വെളുപ്പിനെ എഴുന്നേറ്റ് കുടുംബത്തിന് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു.
കുടുംബ പ്രാർത്ഥനയില്ലാതെ ഞങ്ങൾക്ക് ആഹാരം തരില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇന്ന് അനുഗ്രഹം പ്രാപിച്ചു. കർത്താവെ, ആ വിശ്വാസത്തോടുകൂടി, ആ പ്രത്യാശയോടുകൂടി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധി ജ്ഞാനം കൊടുക്കണമേ, തിരിച്ചറിവുകളെ കൊടുക്കണമേ, നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് ഞങ്ങളോട് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ പുതിയ തലമുറയോട് കരുണ തോന്നണമേ. ദൈവമില്ലാതെ ദൈവത്തെ മറുത്ത് ജീവിപ്പാൻ ഇവരെ അനുവദിക്കരുതേ. ശത്രുവായ സാത്താൻ ഈ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ മറ്റ് ഇമ്പങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ അതിനെ അതിജീവിപ്പാനും ദൈവത്തെ അറിയുവാനും നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുവാനും നന്മ തിന്മകളെ തിരിച്ചറിയുവാനും അങ്ങവർക്കുള്ള കഴിവുകളെ, പരിജ്ഞാനത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിനെ മറികടക്കാത്തതായിട്ടുള്ള ദൈവം ഇന്ന് അത്ഭുതം ചെയ്യും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഞങ്ങളോട് എഴുതി പറഞ്ഞവരും ഞങ്ങളോടൊപ്പം ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ മാതാപിതാക്കളോടൊപ്പം ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നന്മയെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവം ഞങ്ങളിപ്പോൾ സാക്ഷ്യം പറഞ്ഞതുപോലെ 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയപ്പന്മാരുണ്ടായിരുന്നു എന്ന് ഇവർ സാക്ഷ്യം പറയുവാൻ അങ്ങടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതത്തെ അയച്ചിരിക്കുകയാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തലമുറ ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിക്കുവാൻ റാന്നിയിൽ നിന്ന് ഏലിയാമ്മ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഇതുവരെയും മക്കളായിട്ടില്ല. 2 പ്രാവശ്യം ഗർഭവതിയായതാണ്. എന്നാൽ അത് 2 അബോർഷനായിപ്പോയി. ഇപ്പോൾ വളരെ ഭാരത്തോടെ ഞങ്ങളായിരിക്കുന്നു. മകൾക്ക് ദൈവം തലമുറയെ നൽകുന്നതിനായി ആത്മീയ യാത്ര പ്രയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. പത്തനംതിട്ടയിൽ നിന്ന് മാത്യു അറിയിച്ചിരിക്കുന്നു. എൻ്റെ മകൾക്ക് തലമുറയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വളരെ ദുഃഖത്തിലായിരിക്കുന്നു. ചികിത്സകളൊക്കെ ചെയ്തിട്ടും യാതൊരു ഫലവുമില്ല. അബ്രഹാമിന് തലമുറയെ കൊടുത്ത് ദൈവം മകൾക്ക് വേണ്ടിയും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ലഭിക്കുന്നതിനായി ആത്മീയാത്ര പ്രയർ ഗ്രൂപ്പ് അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ. കൂടാതെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് രേവതി, കൊല്ലത്തു നിന്ന് ടെൻസി, എറണാകുളത്തു നിന്ന് ബിജു, കാരക്കോണത്തു നിന്ന് സുനിത, പത്തനംതിട്ടയിൽ നിന്ന് മിനി, തിരുവനന്തപുരത്തു നിന്ന് അനിത മകൾക്ക് വേണ്ടിയും അറിയിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ദൈവം തലമുറയെ നൽകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഈ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നാമിപ്പോൾ നേരത്തെ കേട്ടതുപോലെ തന്നെ ദൈവം കുഞ്ഞുങ്ങളെ തരുന്നത് നമുക്കൊരു ഗിഫ്റ്റായിട്ടാണ്, ഒരു ദാനം. അതുകൊണ്ട് ഈ ദൈവം നമുക്ക് ദാനം തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66:22 വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പാകെ നിലനിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം തന്നിരിക്കുന്നൊരു വാഗ്ദാനമാണ് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി. വിശ്വസിക്കുക, നിങ്ങളുടെ സന്തതിയും നിങ്ങളുടെ പേരും നിലനിൽക്കും. എന്ത് ചെയ്താൽ? ഈ ദൈവത്തിൽ വിശ്വസിച്ചാൽ, നിങ്ങളുടെ ജീവിതം മുറ്റുമായി ഈ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അത്ഭുതത്തെ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ തരും, തലമുറകളെ തരും. അതുകൊണ്ട് നമ്മുടെ ഭാരങ്ങളെ അറിയുന്നതായിട്ടുള്ള ഈ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കുക. ഈ ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ തരും. നമുക്ക് പ്രാർത്ഥിക്കാം. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ ഉണ്ടെനിക്ക്. ആരിലുമെൻ മനോഭാരങ്ങളെ അറിയുന്ന വല്ലഭൻ ഉണ്ടെനിക്ക്. ആകുലത്തിൽ എൻ്റെ വ്യാകുലത്തിൽ ആശ്വാസമവനെനിക്കേടുന്നു. ആകുലത്തിൽ
എന്റെ വ്യാകുലത്തിൽ ആശ്വാസം അവനെനിക്ക് ഇടുന്നു നടത്തിടുന്നു ദൈവമെന്നെ നടത്തിടുന്നു നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു നാൾതോറും തൻ കൃപയാൽ എന്നെ നടത്തിടുന്നു എപ്പോഴും വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഈ സഹോദരി സഹോദരങ്ങളുമായി അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവേ, കുഞ്ഞുങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് തരുന്ന ദാനമാണെന്ന് ഞങ്ങൾ അറിയുന്നു. എങ്കിലും കർത്താവേ, പിതാവാം ദൈവത്തിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വന്ന് അപേക്ഷിക്കുവാനല്ലാതെ ഞങ്ങൾക്കൊന്നിനും കഴിവില്ലല്ലോ. അതുകൊണ്ട് അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തതായിട്ടുള്ള ദൈവം, കണ്ണുനീരിനെ മറികടക്കാത്തതായിട്ടുള്ള ദൈവം, ഇവരുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ അങ്ങ് ദാനമായി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശാരീരികമായി മാനസികമായി എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതിനെ മാറ്റി അവർക്ക് സൗഖ്യവും വിടുതലും അയച്ച് അവരുടെ കുടുംബത്തിലേക്ക് കുഞ്ഞുങ്ങളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളുണ്ടാകുമ്പോൾ ദൈവമാണ് നിന്നെ എനിക്ക് ദാനമായി തന്നതെന്ന് അവരോട് പറയുവാനും അവരറിയുവാനും ആ സാക്ഷ്യം മറ്റുള്ളവരോട് അറിയിക്കുവാനും, ഈ ദൈവം ജീവിച്ചിരിക്കുന്നു, ഈ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നു, ഈ ദൈവം അന്നയുടെ ദൈവമാണ്, ഏലിയാവിൻ്റെ ദൈവമാണ്, ദാവീദിൻ്റെ ദൈവമാണ്, പൗലൂസിൻ്റെ ദൈവമാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണെന്ന് മറ്റുള്ളവരോട് പറയുവാൻ തക്കോണം. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായി അങ്ങിത് കേൾക്കണമേ, ചെവിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കേട്ടു, അങ്ങ് അത്ഭുതത്തെ അയച്ചിരിക്കുകയാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. റിയേഴ്സലിൻ്റെ പ്രാർത്ഥനയാൽ ഫലം ലഭിച്ചതിന് അറിയിച്ച ചില കത്തുകൾ വായിക്കുന്നു. കോട്ടയത്ത് നിന്ന് ജോസഫ് അറിയിച്ചിരിക്കുന്നു, എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്നതിന് ഭയങ്കര തടസ്സങ്ങളായിരുന്നു. വരുന്ന വിവാഹാലോചനകൾ മുടങ്ങി പോകുമായിരുന്നു. വളരെ പ്രയാസത്തോടെയാണ് മകൻ്റെ വിവാഹം നടക്കുന്നതിനായി പ്രാർത്ഥനയ്ക്കായി ആത്മീയാത്ര പ്രയർസലിലേക്ക് വിളിച്ചത്. തിരുമേനിയും പ്രയർസലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവം പ്രാർത്ഥന കേട്ടു. നല്ല ഒരു തുണയെ ദൈവം എൻ്റെ മകന് വേണ്ടി ഒരുക്കി. പ്രാർത്ഥന കേട്ട് മറുപടി തന്ന ദൈവത്തിനും പ്രാർത്ഥിച്ച തിരുമേനിക്കും പ്രയർസലിനും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി അറിയിച്ചിരിക്കുന്നു, വളരെ കാലമായി ഞാൻ മാനസികമായി ചില സമ്മർദ്ദങ്ങളാൽ വളരെ ഭാരപ്പെടുകയായിരുന്നു. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ കഴിച്ചിരുന്നു. എനിക്ക് രോഗസൗഖ്യം ഉണ്ടാകുന്നതിനും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആത്മീയാത്ര പ്രയർസലിലേക്ക് വിളിച്ചിരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ആരോഗ്യവാനായ ഒരു ആൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. മാത്രമല്ല, എൻ്റെ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതലും ലഭിച്ചു. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച പ്രയർ ടീം അംഗങ്ങൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇവരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. ആത്മീയാത്ര ടി വിയിൽ കൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട കെ പി യോഹന്നാൻ മെത്രാപ്പോലിത്തെ പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. അതിലൊരു അത്ഭുതമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ജീവിത പങ്കാളിയെ ദൈവം കൊടുത്തു. ആത്മീയാത്ര പ്രയർസലായി പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ അത്ഭുതങ്ങളാണ് വീണ്ടും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തലമുറകളെ കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് ഭവനത്തെ ദൈവം കൊടുക്കുന്നു, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ പേർക്ക് അത്ഭുത സൗഖ്യവും വിടുതലും ലഭിച്ചിരിക്കുന്നു എന്ന് ടെലിഫോണിൽ കൂടെ SMS കൂടെ ഒക്കെ ഞങ്ങൾക്ക് അറിയുവാനായിട്ട് കഴിയുന്നു. ഇതെല്ലാം ദൈവം തമ്പുരാൻ്റെ കരുണ കൊണ്ട് ദൈവമാണ് നമുക്ക് ചെയ്തത്. ദൈവമാണ് ഈ അത്ഭുതം നമുക്ക് ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം. എന്നാൽ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുവാനായിട്ട്
വളരെയധികം ഭാരിച്ച സാമ്പത്തികമായ ചിലവുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തന്നെയുമല്ല, ഇതിൻ്റെ ഒരു ഭാഗമാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കുക, ഞങ്ങളതിനുള്ള വഴികളെ പറഞ്ഞു തരാം. തീർച്ചയായിട്ടും അതിൽ നിങ്ങൾക്കും ഒരു പങ്കാളിയാകുവാനായിട്ട് സാധിക്കും. ഈ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്, ഈ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തെല്ലാം നന്മകളാ ഓർക്കുമ്പോഴുള്ളത്തിൽ ആഴങ്ങളിൽ നല്ലോറവയാ സ്തോത്രഗീതം. എന്തെല്ലാം നന്മകളാ ഓരോന്നും ഓർക്കുമ്പോഴുള്ളത്തിൽ ആഴങ്ങളിൽ നല്ലോറവയാ സ്തോത്രഗീതം. എന്തെല്ലാം നന്മകളാ ഓരോന്നും ഓർക്കുമ്പോൾ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതായിട്ടുള്ള ഞങ്ങളുടെ പിതാവാം ദൈവമേ, ആത്മീയാത്രയായി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ചെയ്യുന്നതായിട്ടുള്ള അത്ഭുതങ്ങൾക്കായി വീണ്ടും ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. ഒരിക്കലും സംഭവിക്കുകയില്ല, ഇത് അസാധ്യമെന്ന് എഴുതിത്തള്ളിയ എത്രയോ കാര്യങ്ങൾ ദൈവം സാധ്യമാക്കി കൊടുക്കുന്നതോർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹം പ്രാപിച്ച ഓരോ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ, ഈ ദൈവത്തിൻ്റെ അനുസരണയിൽ ജീവിപ്പാൻ, ഈ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിപ്പാൻ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും തലമുറകളെയും അങ്ങ് ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യുവാൻ തക്കോണം അങ്ങ് ഞങ്ങളെ ഇത്രയും നാളെ അനുഗ്രഹിച്ച് ഓർത്ത് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും തുടർന്നും ഇതെല്ലാ ഭവനങ്ങളിലും എത്തിക്കുവാൻ തക്കോണം ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സഹായിക്കുന്ന ദൈവമാണ്, അനുഗ്രഹിക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അത്ഭുതത്തെ അങ്ങ് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ വീണ്ടും സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വടിഞ്ഞവനായ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർസലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-96. 9 9